വെൽക്കം ടു കാൻഡല ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. സോ ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് ടോപ്പോളജിയിൽ നമ്മുടെ 21-ാമത്തെ പ്രോബ്ലമാണ്, 21-ാമത്തെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനാണ് നമ്മൾ ചെയ്യുവാനായിട്ട് പോകുന്നത്. നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആ നാല് ഓപ്ഷൻസും നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ എ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അത് ആ ഇക്വേഷന്റെ ഗ്രാഫ് വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതേപോലത്തെ ഒരു ഷേപ്പായിരിക്കും നമുക്ക് അവിടെ ഫോം ചെയ്ത് വരും. ഇത് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, XY = 1 എന്ന് പറയുന്ന കണ്ടീഷന് തുല്യമാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, ഇത് എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള ആണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇതായിരുന്നു എന്താണ് ഒരു റെക്ടാങ്കുലർ റെക്ടാങ്കുലർ ഹൈപ്പർബോള ആണ് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ ഇതിന്റെ പ്രത്യേകത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ക്ലോസ്ഡ് കണ്ടീഷൻ ഉണ്ട്, പക്ഷെ എന്തല്ല, ബൗണ്ടഡ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ക്ലോസ്ഡ് ആണ് ബട്ട് എന്തല്ല, നോട്ട് ബൗണ്ടഡ്. ഓക്കെ, അപ്പൊ അതാണ് ഓപ്ഷൻ എയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ. ഇനി അടുത്ത ഓപ്ഷൻ ബി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ബി പ്രകാരം നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്, അസ്ട്രോയിഡ് ഇക്വേഷൻ എന്നാണ് പറയാ. അപ്പൊ ആ ഇക്വേഷൻ അനുസരിച്ചിട്ട് നമുക്കൊരു എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രാഫ് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതേന ഇതേപോലത്തെ ഒരു സ്ട്രക്ചറാണ് നമുക്കിവിടെ ഫോം ചെയ്യുക. ഈ ഒരു സ്ട്രക്ചറിനെ നമുക്ക് എന്ത് എന്ന് പറയാനായിട്ട് സാധിക്കും, അസ്ട്രോയിഡ് ഇക്വേഷൻ എന്ന പേരിൽ പറയാം. ഇവിടേക്ക് നോക്കൂ, ഇതിന് വ്യക്തമായിട്ട് എന്തുണ്ട്, ഒരു ക്ലോസ്ഡ് ഏരിയ നമുക്കിവിടെ അതിനെ കാണാനായിട്ട് സാധിക്കും. എന്ന് മാത്രമല്ല ഇതിന് എന്തുണ്ട്, ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള ഒരവസ്ഥയുമാണ്. നാല് അതിരുകളും അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിരുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണുവാനായിട്ട് സാധിക്കും. സോ ആസ്ട്രോയിഡ് ഇക്വേഷൻ ആയതുകൊണ്ട് ഇതെന്താണ്, ക്ലോസ്ഡ് പ്ലസ് എന്താണ് ബൗണ്ടഡ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. സി ഓപ്ഷൻ ചെക്ക് ചെയ്യാം. സി ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക, എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതെ ഇതേപോലത്തെ ഒരു ക്ലോസ്ഡ് സർഫസ് നമുക്കിവിടെ ഫോം ചെയ്യും. പക്ഷെ വാല്യൂ എന്ന് പറയുന്നത് =1 അല്ല, >1 എന്നുള്ള പേരിലാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് എന്ന് പറയുന്നത് എന്താണ്, ക്ലോസ്ഡ് ആണ്, പക്ഷെ എന്തല്ല, നോട്ട് ബൗണ്ടഡ് ആണ്. ഇനി ഓപ്ഷൻ ഡി നോക്കാം. ഓപ്ഷൻ ഡി അനുസരിച്ചിട്ട് നമ്മളിപ്പോ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് വരയ്ക്കുന്നു. ഞാനിത് ഇതിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് എന്ന് പറഞ്ഞാൽ 5.0 എന്ന് വരും. ഇതിപ്പോ 0.-5, ഇത് എവിടെ വരെ പോകുന്നുണ്ട്, ഇത് ഇൻഫിനിറ്റി വരും. ഈ ഭാഗം എന്ന് പറയുന്നത് ഇത് -∞ ആണെങ്കിൽ ഇത് +∞, ഇത് വരെ പാസ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ ഇത് എന്തെന്ന് പറയാൻ പറ്റും, ക്ലോസ്ഡ് ആണ് എന്ന് പറയാൻ പറ്റും, പക്ഷെ എന്തല്ല, നോട്ട് ബൗണ്ടഡ് എന്ന് നമുക്ക് ഇത് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. അത് ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് നമ്മൾ പറയാനായിട്ടുള്ള കാരണം. ഇത് നോട്ട് ബൗണ്ടഡ് അല്ല എന്ന് പറയാൻ കാരണം എന്താണ്, അത് >1 എന്നുള്ള കണ്ടീഷൻ ആയതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ക്ലോസ്ഡ് പ്ലസ് ബൗണ്ടഡ് എന്ന് പറയുന്ന കണ്ടീഷൻ ഒബേ ചെയ്യുന്നത് ആസ്ട്രോയിഡ് ഇക്വേഷൻ ആണ്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ആൻസർ അപ്പൊ എന്താണ് വരിക, ഓപ്ഷൻ ബി ആണ് വരിക. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഇത് നെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം.